അതിനാൽ അന്നത്തെ ദിവസം എനിക്ക് കൂടുതൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം ഫ ഇന്ന സ്വലാത്തു കുമ്മ അറൂലത്തുൻ അലയ്യ നിശ്ചയം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് അള്ളാഹുത്തുഅാല വെളിപ്പെടുത്തി കാണിച്ചു തരുന്നതാണ് കാരൂ സഹാബത്ത് ചോദിച്ചു യാ റസൂൽ അള്ളു അള്ളാൻ റസൂലെ വഖൈഫ തുഅറു സ്വലാത്തുനെ അലയിക്ക വഖത് അറംത നബിയെ എങ്ങനെയാണ് മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്വലാത്ത് വെളിപ്പെടുത്തി കാണിച്ചു തരിക കാല റസൂൽ തങ്ങള് പറഞ്ഞു നിശ്ചയം അംബിയാക്കളുടെ ശരീരങ്ങൾ അള്ളാഹുഅല ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലി വസലമ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ കഴിവിന്റെ പരമാവധി സ്വനാത്തുകളെ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഒരു സ്വലാത്ത് നാം ചെല്ലുകയാണെങ്കിൽ ആ ഒരു സ്വലാത്തിൻ്റെ ഫലമായി അഞ്ചു ലക്ഷം സ്വലാത്തിൻ്റെ തുല്യമായ പ്രതിഫലം അള്ളാഹു താല നമുക്ക് നൽകും അങ്ങനെയുള്ള ഒരു സ്വലാത്തിനെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഷെയ്ഖ് അലിയു റസ്മുഖിയർ അലിഅള്ളാഹുത്താലുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്വനാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ അഞ്ചു ലക്ഷം സ്വലാത്തിന് തുല്യമാകുന്നതും ഇത് ചൊല്ലിയവന് നരകമോചനം ലഭിക്കുന്നതുമാണ് എന്ന് ഷെയ്ഖ് യൂസുഫിന്റെ ബഹാനി റബിയുഅലൻ പറഞ്ഞിരിക്കുന്നു ഈ പ്രയോഗത്തിൻ സ്വലാത്തുൽ ഖമാലിയ എന്നാണ് പേര് വെച്ചിട്ടുള്ളത് എന്ന് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രയോഗങ്ങളിൽ പെട്ടതുമാണ് ഷെയ്ഖ് അലീ ബിബാമീ റബി അല്ലാഹുഅലൻ പറഞ്ഞത് കാണാം ഈ സ്വലാത്ത് ഇഷാ മീബിന്റെ ഇടയിൽ എണ്ണ നിർണയമില്ലാതെ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ മറവി ഇല്ലാതാകുന്നതാണ് എന്ന് സാധത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ പേജിൽ ഈ സ്വലാത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അഞ്ച് ലക്ഷം സ്വലാത്തിന് തുല്യമാകുന്ന ഒരു സ്വലാത്ത് നമ്മൾ എന്തായിരുന്നാലും ചെല്ലാൻ ശ്രമിക്കണം വെള്ളിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ചും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് നാം വർദ്ധിപ്പിക്കുക ഏതാണ് സ്വലാത്ത് ഞാൻ ചൊല്ലാം സ്വല്ലി വസല്ലിം

പരിശുദ്ധമായ റമദാനുഷെരീഫിലെ വെള്ളിയാഴ്ചകൾ കൂടി ചെല്ലിയാൽ വലിയ മഹത്വമാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു താല നമുക്ക് തോഫീക്കയും മാറാവട്ടെ അമീൻ